ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു അനദർ ഓൺലൈൻ ക്ലാസ് വി ആർ ഡിസ്കസിംഗ് ദ ഫിഫ്ത്ത് ചാപ്റ്റർ ഓഫ് പ്ലസ് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് വാട് ഇസ് അനൈങ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ജി എൻ യു ഖാത്ത ആൻഡ് ദിസ് ഈസ് യുവർ സെക്കൻഡ് ക്ലാസ് ആൻഡ് ഇൻ ടുഡേയ്സ് സെഷൻ വി വിൽ ഡിസ്കസ് ലെജർ ക്രിയേഷൻ ഹൗ ടു ക്രിയേറ്റ് ലെജർ അക്കൌണ്ട് ഇൻ ജി എൻ യു ഖാത്ത ക്ലാസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയായിട്ടും എച്ച് എസ് എസ് ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അകത്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ജിനുഖാത്ത എന്ന ടോസ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ക്ലാസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെഡ്ജർ ക്രിയേഷൻ ഇൻ ജിനുഖാത്ത ഹൗ ടു ക്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട് ഇൻ ജിനുഖാത്ത എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ജിനു ഖാത്തയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു ഇതാണ് ജിനു ഖാത്തയുടെ സ്ക്രീൻ ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹൗ ടു ക്രിയേറ്റ് എ ലെഡ്ജർ അക്കൗണ്ട് ഇൻ ജിനുഖാത്ത എ ലഡ്ജർ അക്കൗണ്ട് ഈസ് എ പ്ലേസ് ഫോർ ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ ഐറ്റം ഈസ് റെക്കോർഡ് ഒരു ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഒരു അക്കൗണ്ടാണ് അവിടെ ഒരു പ്രത്യേക അക്കൗണ്ടുമായി അല്ലെങ്കിൽ ഒരു പ്രത്യേക വെർ ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു എ പെർട്ടിക്കുലർ ഐറ്റം ഒരു പ്രത്യേക ഒരു സാലറി എന്ന് പറയുന്ന ഒരു ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ സാലറി അക്കൗണ്ടിനകത്ത് ക്യാഷ് എന്ന് പറയുന്ന ഐറ്റവുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസൊക്കെ ക്യാഷ് അക്കൗണ്ടിനകത്ത് അപ്പോൾ ഒരു പ്രത്യേക അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തുന്ന എഴുതി അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ലെഡ്ജർ എന്ന് പറയുന്ന ലെഡ്ജർ അക്കൗണ്ട് എന്ന് നമ്മൾ വിളിക്കും ടി ഫോമിൽ ഉള്ളതാണ് അക്കൗണ്ടായിട്ട് വരുന്നത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ടു ക്രിയേറ്റ് എ ലെഡ്ജർ അക്കൗണ്ട് സെലക്ട് ദ ഓപ്ഷൻ ക്രിയേറ്റ് അക്കൗണ്ട് ഫ്രം മാസ്റ്റർ മെനു ഇൻ ടു ക്രിയേറ്റ് എ ലെഡ്ജർ അക്കൗണ്ട് ക്ലിക്ക് മാസ്റ്റർ ആൻഡ് സെലക്ട് ക്രിയേറ്റ് അക്കൗണ്ട് ഇത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇത് ജിനുഖാത്തക്കകത്ത് എന്ത് ചെയ്യുക ഈ മാസ്റ്റർ എന്ന് പറയുന്ന ദ മെനു ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് വളരെ വളരെ എളുപ്പമുള്ള കാര്യമാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം അപ്പോൾ ഇത് കമ്പനി നമ്മൾ ജിനു ഖാത്ത സോഫ്റ്റ്വെയറിലേക്ക് വന്നു ഇപ്പോൾ ഇത് അതിൻ്റെ ഹോം പേജ് ആണ് നമ്മൾ എച്ച് എസ് എസ് ടൈംസ് എന്ന കമ്പനിയാണ് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ യൂസർ നെയിം എച്ച് എസ് എസ് ടൈംസ് എന്ന് കൊടുക്കുക എച്ച് എസ് എസ് ടൈംസ് എച്ച് എസ് എസ് ടൈംസ് എന്ന കമ്പനിയുടെ പേര് പേരുപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് എച്ച് എസ് എസ് ടൈംസ് പാസ്വേഡ് എന്തായിരുന്നു എ ബി സി വൺ ടു ത്രീ ഇതാണ് പാസ്വേഡ് അത് കഴിഞ്ഞിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഡോൺ സേവ് കൊടുക്കുക അപ്പോൾ ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഹോം ആയിട്ട് വരുന്നത് നമ്മൾ ലോഗിൻ ചെയ്ത പേജിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെ എച്ച് എസ് എസ് ടൈംസ് കമ്പനി പ്രോഫിറ്റ് മേക്കിംഗ് എന്നൊക്കെ കാണാം അഡ്മിൻ്റെ പേരും എച്ച് എസ് എസ് ടൈംസ് എന്നാണ് ഇതൊക്കെ കാണാം അപ്പോൾ ഇവിടെ നോക്കിക്കോ മാസ്റ്റർ മെനു വൌച്ച മെനു റിപ്പോർട്ട് അഡ്മിൻ ഹെൽപ്പ് ഇങ്ങനെ അഞ്ച് മെനു നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് മാസ്റ്ററിനകത്ത് ഇത്ര പണിയുള്ളൂ ക്ലിക്ക് മാസ്റ്റർ അൺസെലക്ട് ക്രിയേറ്റ് അക്കൗണ്ട് സെലക്ട് ക്രിയേറ്റ് അക്കൗണ്ട് അപ്പോൾ ഈ രീതിയിലാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇനി എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് ക്ലാരിഫൈ ചെയ്യണം നിങ്ങളിവിടെ മൂന്നാമത്തെ ഓപ്ഷൻ കാണാം റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അപ്പോൾ ഇതൊക്കെ ചെയ്തതിനു ശേഷം ഞാൻ ഹോം ബട്ടൺ പ്രസ് ചെയ്തു റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഈ റിപ്പോർട്ടിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ലെഡ്ജറ് ട്രയൽ ബാലൻസ് ഇങ്ങനെ കുറെ എണ്ണം കാണാം ഇവിടെ ഒരു ഓപ്ഷൻ കാണാം ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇപ്പൊ ഞാൻ ഒരു അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് കമ്പനിക്കകത്ത് ലോഗിൻ ചെയ്തത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇവിടെ നാലെണ്ണം ഓൾറെഡി ഉണ്ടല്ലോ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട് സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ചെയ്തതാണോ അല്ല ഇത് ജിനു ജിനുഖാത്ത എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനകത്ത് ആയിട്ടുള്ള അതായത് ഇതിൻ്റെ ഡെവലപ്പേഴ്സ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാല് ലെഡ്ജർ അക്കൗണ്ടുകളാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റോക്ക് ദിക്കനി അപ്പം ഫസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഡിഫാൾട്ട് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ജിനുക്കാത്ത കമ്പ ഈ കാത്ത എന്ന സോഫ്റ്റ്വെയറിനകത്ത് തന്നെയുള്ള ലെഡ്ജർ അക്കൗണ്ടുകളുടെ പേര് ഏതൊക്കെയാ ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പം അതിൻ്റെ ഗ്രൂപ്പ് കാണാം കറണ്ട് അസെറ്റ് അതിന്റെ ഏത് ഗ്രൂപ്പിലാണത് വരുന്നത് കറണ്ട് അസെറ്റ് എന്ന ഗ്രൂപ്പിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഡയറക്ട് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പിനകത്താണ് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡയറക്റ്റ് ഇൻകം എന്ന ഗ്രൂപ്പിനകത്താണ് വരുന്നത് സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് കറണ്ട് അസറ്റിൻ്റെ അണ്ടറിലാണ് സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ബൈ ഹാർട്ട് ചെയ്തോ ഡിഫാൾട്ട് ഫോർ ലെജർ അക്കൗണ്ട്സ് ഇൻ ജിനു ക ഏതൊക്കെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് ക്ലിയർ ഇനി ഞാൻ ഈ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ഇനി നമുക്ക് നമ്മുടെ സ്ലൈഡിലേക്ക് പോവാം ഇൻ ഇൻജിനുഖാത്ത ദർ ആർ ഓൺലി ഫോർ സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സ് ദ ആർ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് സ്റ്റോക്ക് ഇറ്റ് ദ ബിഗിനിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ആണ് നിങ്ങൾ കാണുന്നത് ബൈഹാട്ട വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡിഫോൾട്ട് ഫോർ അക്കൗണ്ട്സ് ഇൻ ലജ്ജർ അക്കൗണ്ട് ക്ലിയർ നെക്സ്റ്റ് നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ ആണ് ഹെഡിങ് പറഞ്ഞേ പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പേ രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അടുത്തത് ഗ്രൂപ്സ് ആൻഡ് സബ് ഗ്രൂപ്പ്സ് ഇൻ ജിനുഖാത്ത നമുക്ക് പഠിക്കേണ്ടത് ലെഡ്ജർ ക്രിയേഷൻ പഠിക്കുന്നതിന് മുമ്പ് ഗ്രൂപ്പ്സ് ആൻഡ് സബ് ഗ്രൂപ്പ്സ് ഇൻ ജിനുഖാത്ത എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് പഠിക്കാനുണ്ട് നോക്കാം മക്കളെ അപ്പോൾ ജിനുഖാത്തിലേക്ക് പോയി ജിനുഖാത്തിലേക്ക് പോയി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്റ്റർ ക്ലിക്ക് ചെയ്തു ക്രിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് നെയിമാണ് ആദ്യം ചോദിക്കുന്നത് അവിടെ ഒന്നും ടൈപ്പ് ചെയ്യാനൊന്നും ഇല്ല നമുക്ക് നമുക്കവിടെ റെഡിൻ്റെ സ്റ്റാറും കാണാം അത് ആണ് ഇത് ഓപ്റ്റ് ചെയ്യാതെ ഈ നമുക്കറിയാം റെഡ് ഇവിടെ ഒരു സ്റ്റാർ റെഡ് വന്നു കഴിഞ്ഞാൽ അത് നിർബന്ധമാണ് അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല കമ്പൽസറി ഫീൽഡാണ് അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ പതിമൂന്ന് ഗ്രൂപ്പുകൾ കാണാൻ വേണ്ടി പറ്റും മെയിൻ ഗ്രൂപ്പുകൾ ഇതാണ് തിമൂന്ന് എണ്ണമാണ് ജനുഖാത്തയിലെ മെയിൻ ഗ്രൂപ്പുകൾ ഇതില് ഒൻപത് ഗ്രൂപ്പുകൾ ബാലൻസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ടതും നാല് ഗ്രൂപ്പുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതുമാണ് ഒൻപത് ഗ്രൂപ്പുകൾ ബാലൻസ് ഷീറ്റ് ഗ്രൂപ്പുകളാണ് നാല് ഗ്രൂപ്പുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഗ്രൂപ്പാണ് നോക്കിക്കോ അപ്പം ഇത് പറയുന്നതിന് മുമ്പേ നമ്മളെ മാനുവൽ അക്കൗണ്ടിങ്ങിന്റെ കേസിൽ ഇൻ ദ കേസ് ഓഫ് മാനുവൽ അക്കൗണ്ടിങ് ദ റൂൾ ഈസ് ലെഡ്ജർ സോറി ജേണൽ ഫസ്റ്റ് ലെഡ്ജർ നെക്സ്റ്റ് ആദ്യം ജേണൽ എൻട്രി നടത്തുക അത് കഴിഞ്ഞിട്ട് ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക പക്ഷേ ഇൻ ദ കേസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ദ റൂൾ ഈസ് ലെഡ്ജർ അക്കൗണ്ട് ഫസ്റ്റ് ജേണൽ എൻട്രി നെക്സ്റ്റ് ആദ്യം നമ്മൾ ഒരു കമ്പനിക്ക് ആവശ്യമുള്ള അത്രയും ലഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ജേണൽ എൻട്രി നടത്തുക അതാണ് റൂൾ ആയിട്ട് വരുന്നത് അപ്പം ജിനുക്കാത്തക്കകത്ത് ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ട് ഏത് ഗ്രൂപ്പിലാണ് വരിക എന്ന് യൂസർ അതായത് അക്കൗണ്ട് എന്ന് തീരുമാനിക്കണം ജിനുക്കാത്തക്കറിയില്ല ക്യാഷ് എന്ന് പറയുന്നത് കറണ്ട് ആണെന്ന് അത് തീരുമാനിക്കേണ്ടത് ഇപ്പം ഞാനാണ് ഇവിടുത്തെ യൂസറ് ഞാനാണത് തീരുമാനിക്കേണ്ടത് ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ക്യാഷ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്യാഷിനെ കറണ്ട് അസറ്റിന് പകരം ഡയറക്റ്റ് ഇൻകം ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജിനു കത്തയുടെ റിപ്പോർട്ടിനകത്ത് ക്യാഷ് ഡയറക്ട് ഇൻകം ആയിട്ട് വരും അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ ഏത് ഗ്രൂപ്പിലാണ് വരിക എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് അക്കൗണ്ടൻ്റാണ് യൂസറാണ് അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പ് മാറിപ്പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അസറ്റിനെ കൊണ്ടുപോയിട്ട് എക്സ്പെൻസ് ആക്കി കഴിഞ്ഞാൽ ഇപ്പം എന്താണ് ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസെറ്റാണ് ആ ഫർണിച്ചറിനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് കൊടുത്തതെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഫർണിച്ചർ ബാലൻസ് ഷീറ്റിൽ വരുന്നതിന് പകരം ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും കാരണം നമ്മൾ എന്തായിട്ടാണ് കൊടുത്തത് ഡയറക്ട് എക്സ്പെൻസ് ആയിട്ട് ഫേർണിച്ചറിനെ ഗ്രൂപ്പ് തെറ്റിക്കൊടുത്തു അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പരമാവധി അല്ലെങ്കിൽ മാക്സിമം ശ്രദ്ധിക്കണം അക്കൗണ്ട് ഈ ഗ്രൂപ്പ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന ഗ്രൂപ്പാണ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സിൽ റിഫ്ലക്റ്റ് ആയിട്ട് വരിക അപ്പോൾ നോക്കിക്കോ ഇനി നമ്മൾ പറഞ്ഞു പതിമൂന്ന് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് ബാലൻസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒൻപത് ഗ്രൂപ്പുകളുടെ പേരൊന്ന് പഠിച്ചോ ക്യാപിറ്റൽ കറൻറ് അസെറ്റ് കറണ്ട് ലയബിലിറ്റി ഫിക്സഡ് അസെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലോൺസ് ദോൺസ് ലയബിലിറ്റി മിസലേനിയസ് എക്സ്പെൻസ് റിസർവ് ഈ പതിമൂന്ന് പതിമൂന്ന് മെയിൻ ഗ്രൂപ്പിൽ ഈ കാണുന്ന ഒൻപതെണ്ണം ഏതാണ് ബാലൻസ് ഷീറ്റ് ഗ്രൂപ്പാണ് ഈ കാണുന്ന ഒൻപതെണ്ണം ബാലൻസ് ഷീറ്റ് ഗ്രൂപ്പാണ് ആദ്യം മനസ്സിലാക്കുക ഇനി അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗ്രൂപ്പ് ഡയറക്റ്റ് ഇൻകം ഇൻഡയറക്റ്റ് ഇൻകം ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻറ്റെ എക്സ്പെൻസ് ഈ നാലെണ്ണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗ്രൂപ്പ് ആണ് ക്ലിയർ അപ്പം അങ്ങനെ നയൻ പ്ലസ് ഫോർ തേർട്ടീൻ കൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ് ആൻഡ് സബ് ഗ്രൂപ്പ് ഹെൽപ്സ് ടു ഫിക്സ് അക്കൗണ്ട്സ് ഇൻ ദ റിക്വയർഡ് പ്ലേസ് വെർ ഇറ്റ് ആക്ച്വലി നീഡ് ഈ ഗ്രൂപ്പുകളും സബ് ഗ്രൂപ്പുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ എവിടെയാണോ വരേണ്ടത് അവിടെ വരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഹോം ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം എക്സാമ്പിളായിട്ട് വരുന്നത് ഒരു ട്രാൻസാക്ഷൻ നോക്കുക പെയ്ഡ് സാലറി ഫൈവ് തൗസൻഡ് അയ്യായിരം രൂപ ശമ്പളം കൊടുത്തു എന്നൊരു ട്രാൻസാക്ഷൻ ഇതിൻ്റെ ജേണൽ ഇൻ്റർ എന്താ വരിക സാലറി അക്കൗണ്ട് അറ്റ ടു ക്യാഷ് അക്കൗണ്ട് സാലറി അക്കൗണ്ട് അറ്റ ടു ക്യാഷ് അക്കൗണ്ട് അപ്പോൾ നമ്മൾ ജിനു ഖാത്ത കാലത്ത് രണ്ട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണം സാലറി അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ജനുക്കാത്ത് ഓപ്പൺ ചെയ്തു മാസ്റ്റർ ക്ലിക്ക് ചെയ്യുക മാസ്റ്റർ ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് അക്കൗണ്ട് എടുക്കുക ക്രിയേറ്റ് അക്കൗണ്ട് എടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിനകത്ത് ഐഡിയ വരണം സാലറി ക്യാഷ് സാലറി ക്യാഷ് അപ്പോൾ സാലറി എന്ന് പറയുന്ന ഒന്നാമത്തെ ഐറ്റം ഇവിടെ ക്ലിക്ക് ചെയ്തോ സാലറി ഏതിലാണ് വരുന്നത് നമ്മൾ ഫസ്റ്റ് അക്കൗണ്ട്സ് ഫൈനൽ അക്കൗണ്ട്സ് പഠിച്ചല്ലേ സാലറി എവിടെയാ വരിക യെസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് ഇൻഡയറക്ട് എക്സ്പെൻസ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് സാലറി അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഗ്രൂപ്പ് മെയിൻ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് സാലറിയെ പോയിട്ട് ഏതിലേക്ക് ആഡ് ചെയ്യണം സെലക്ട് ചെയ്യുക ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്ട് എക്സ്പെൻസ് എന്ന് സെലക്ട് ചെയ്യുക സബ് ഗ്രൂപ്പ് ഒന്നും അവിടെ കാണാനില്ല അവിടെ ഒന്നുമില്ല അതുകൊണ്ട് നൺ അങ്ങ് കൊടുക്കുക അക്കൗണ്ട് നെയിം ടൈപ്പ് ചെയ്യുക സാലറി എന്ന് ടൈപ്പ് ചെയ്യുക സാലറി എന്ന് ടൈപ്പ് ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് സക്സസ്ഫുൾ എന്നൊരു ഗ്രീൻ മെസ്സേജ് കാണാം അത് മുകളിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ടിൽ പോയിട്ട് ഇത് വന്നോ എന്ന് നോക്കാം റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക യെസ് സാലറി വന്നിട്ടുണ്ട് സാലറി ഇൻഡയറക്ട് എക്സ്പെൻസ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടാമത്തെ അക്കൗണ്ട് ഏതാ ഈ ട്രാൻസാക്ഷനിൽ രണ്ടാമത്തെ അക്കൗണ്ട് ക്യാഷാണ് രണ്ടാമത്തെ അക്കൗണ്ട് ക്യാഷ് ആണ് അപ്പോൾ ക്യാഷ് ക്രിയേറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് മാസ്റ്റർ ക്രിയേറ്റ് അക്കാം മാസ്റ്റ് ക്രിയേറ്റ് അക്കൗണ്ട് ഇത് ക്ലിക്ക് ചെയ്യുക മാസ് ക്യാഷ് ഇതിൽ ഇതെല്ലാം വരിക ആലോചിച്ചോ ഇതെല്ലാം വരിക ക്യാഷ് ക്യാപിറ്റലാണോ അല്ല കറണ്ട് അസറ്റാണ് കറണ്ട് എസെറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളോട് ഗ്രൂപ്പ് കുറേ ഇത് ഈ കറണ്ട് എസെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബാങ്ക് ക്യാഷ് ഇൻവെൻട്രി ലോൺസ് ആൻഡ് അഡ്വാൻസ് ഡെപ്റ്റേഴ്സ് ഇങ്ങനെ അഞ്ച് സബ് സബ്ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാഷ് ആയതുകൊണ്ട് ക്യാഷ് എന്ന സബ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇവിടെ അക്കൗണ്ട് നെയിം ടൈപ്പ് ചെയ്യുക ക്യാഷ് എന്ന് ടൈപ്പ് ചെയ്യുക സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുൾ എന്നുള്ളൊരു മെസ്സേജ് നമ്മുടെ മുമ്പിലേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടിലേക്ക് പോവുക ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക ആറെണ്ണമായി ഇതാ ക്യാഷും വന്നിട്ടുണ്ട് സാലറിയും വന്നിട്ടുണ്ട് ക്യാഷും വന്നിട്ടുണ്ട് സാലറിയും വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ രീതിയിലാണ് ജിനുഖാത്തക്കകത്ത് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ബാക്കിയുള്ള ഐറ്റം ഞാൻ ഒരുപാട് ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോവുക അപ്പോൾ ഫിക്സഡ് ഡെസിറ്റ് ആണെങ്കിൽ ഗ്രൂപ്പ് ഫർണിച്ചർ ആണെങ്കിൽ ഫിക്സഡ് ഡെസിറ്റ് എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം ഓരോ എക്സാമ്പിളുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്ത് പരിശോധി പരിശോധിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ക്ലിയർ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം അപ്പോൾ അക്കൗണ്ട് ക്രിയേഷൻ രണ്ടേ രണ്ട് എക്സാമ്പിള് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു ബാക്കിയൊക്കെ നിങ്ങൾ പ്രാക്ടിക്കലി പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കൂടുതൽ സമയം കളയാനില്ല എനി എഡിറ്റിംഗ് ലെക്ജർ അക്കൗണ്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ സ്പെല്ലിംഗ് മറ്റോ മാറിപ്പോയി നമുക്കത് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം ടു എഡിറ്റ് ലെഡ്ജർ അക്കൗണ്ട് സെലക്ട് മാസ്റ്റർ ആൻഡ് എഡിറ്റ് അക്കൗണ്ട് ഹിയർ വി ക്യാൻ ചേഞ്ച് അക്കൗണ്ട് നെയിം അപ്പോൾ നോക്കാം ഹോം ബട്ടൺ പ്രസ് ചെയ്തു ഇപ്പോൾ ക്യാഷിനെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് മാസ്റ്ററിലേക്ക് പോവുക എഡിറ്റ് അക്കൗണ്ട് എടുക്കുക എഡിറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളോട് ചോദിക്കുന്നു ഏതാണ് വേണ്ടത് ഇപ്പോൾ ആണ് അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ മാറ്റിയിട്ട് അത് സ്മോൾ ലെറ്റർ ആക്കി മാറ്റണം എന്ന് വിചാരിച്ചു അപ്പോൾ ക്യാഷ് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ന് കാണാം എഡിറ്റ് എന്ന് കാണാം എഡിറ്റ് ക്ലിക്ക് ചെയ്തു എഡിറ്റ് ക്ലിക്ക് ചെയ്ത സമയത്ത് ഈ ഗ്രൂപ്പ് മെയിൻ ഗ്രൂപ്പും സബ് ഗ്രൂപ്പും ഒന്നും എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല മെയിൻ ഗ്രൂപ്പും സബ് ഗ്രൂപ്പും നമുക്ക് നമുക്കവിടെ എഡിറ്റിംഗ് ഇല്ല അത് എവിടെ എത്തുന്ന സമയത്തൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ വി കാണ്ട് എഡിറ്റ് മെയിൻ ഗ്രൂപ്പ് ഓർ സബ് ഗ്രൂപ്പ് അതാണ് ഈ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് ഇർ വി കൺ ചേഞ്ച് അക്കൗണ്ട് നെയിം ആൻഡ് ഓപ്പണിംഗ് ബാലൻസ് ഇഫ് എനി ബട്ട് കനോട്ട് ചേഞ്ച് ദ നെയിം ഓഫ് ഗ്രൂപ്പ് ആൻഡ് സബ് ഗ്രൂപ്പ് ഇവിടെ നമുക്ക് പേരും അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസും എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലാതെ ഗ്രൂപ്പോ സബ് ഗ്രൂപ്പോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും ഒരു ഗ്രൂപ്പ് മാറിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ഥലം ക്യാഷ് ഫിക്സഡ ആയി പോയെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതാണ് ഇതിൻ്റെ രീതി ജെനു നമുക്കൊരിക്കലും മെയിൻ ഗ്രൂപ്പിനെയോ സബ് ഗ്രൂപ്പിനെയോ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മെയിൻ ഗ്രൂപ്പോ സബ് ഗ്രൂപ്പോ മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആ അക്കൗണ്ടിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഇവിടെ ഞാൻ മാത്രം പേരാണ് എഡിറ്റ് ചെയ്യുന്നത് വിചാരിച്ചു അതിനുവേണ്ടിയിട്ട് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക അത് ക്യാഷ് ഡിലീറ്റ് ചെയ്തിട്ട് സി ക്യാപിറ്റലും ബാക്കിയൊക്കെ സ്മോൾ ലെറ്ററും ആക്കി മാറ്റുമെന്ന് വിചാരിച്ചു ക്യാഷ് ഒന്ന് മാറ്റി സേവ് ക്ലിക്ക് ചെയ്തു അപ്പോൾ അക്കൗണ്ട് എഡിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം അപ്പോൾ അതിൻ്റെ പേര് നോക്കുന്ന സമയത്ത് ഈ രീതിയിൽ അതായത് നേരത്തെ ഉള്ളതുപോലെ തന്നെ ആയിട്ട് വന്നിട്ട് കാണാം ഇതാണ് എഡിറ്റിങ് ലെഡ്ജർ അക്കൗണ്ട് നെക്സ്റ്റ് ഡിലീറ്റിംഗ് ലെഡ്ജർ അക്കൗണ്ട് സപ്പോസ് യു വാണ്ട് ടു ഡിലീറ്റ് വൺ ലെഡ്ജർ അക്കൗണ്ട് അതിനും സെയിം രീതി തന്നെയാണ് മാസ്റ്റ് മാസ്റ്റർ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് അക്കൗണ്ടിലേക്ക് പോവുക സെലക്ട് ലെഡ്ജർ ആൻഡ് സെലക്ട് ഡിലീറ്റ് അപ്പോൾ ക്യാഷ് സപ്പോസ് ഐ വാണ്ട് ടു ഡിലീറ്റ് ക്യാഷ് അക്കൗണ്ട് അതിന് വേണ്ടിയിട്ട് മാസ്റ്ററിലേക്ക് പോവുക എഡിറ്റ് അക്കൗണ്ടിലേക്ക് പോകുക അക്കൗണ്ട് സെലക്ട് ചെയ്യുക അപ്പോൾ അല്ലെങ്കിൽ സാലറി ഡിലീറ്റ് ചെയ്യണം സാലറി എന്നുള്ള ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് കാണാം ഡിലീറ്റ് കൊടുക്കുക എസ് അടിക്കുക എസ് അടിക്കുക അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടിലേക്ക് പോവുക ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് നോക്കുക അപ്പോൾ സാലറി ഇതിൽ നിന്നും ഡിലീറ്റ് ഡിലീറ്റായി പോയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളൂ നേരത്തെ ആറായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് ഈ കാണുന്നത് ഡിലീറ്റിംഗ് ലെഡ്ജർ അക്കൗണ്ട് ടു ഡിലീറ്റ് ലെഡ്ജർ അക്കൗണ്ട് ക്ലിക്ക് മാസ്റ്റർ എഡിറ്റ് അക്കൗണ്ട് സെലക്ട് ലെഡ്ജർ ആൻഡ് ഡിലീറ്റ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് എന്താണ് പരീക്ഷയ്ക്ക് വേണ്ടുന്ന രീതിയിൽ മാത്രം നമ്മൾ ജിന്മുക്കാത്ത് ഡിസ്കസ് ചെയ്യുകയാണ് പ്രാക്ടിക്കലിന് വേണ്ടുന്നത് അടുത്ത സെപ്പറേറ്റ് ക്ലാസ് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മനസ്സിലാവാത്ത കുട്ടികൾ രണ്ടോ മൂന്നോ നാലോ തവണ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കാണുക ബാക്കിയുള്ള ക്ലാസ്സുകൾ ടോപ്പിക്കുകൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്